Like the video, subscribe to the channel and press the bell icon for latest video updates. Namaskaram. Nammal innu padikkan povunnathu Kerala geography kurichana. Nammal previous ulla class ellam kandathulla nammal sadharana Indian geography kurichu padichu. Nammal world geography kurichu nammal padichu. Ini adutha class ellam varunnundu. Appo nammal Kerala geography start cheyyukayanu. അപ്പോൾ കേരള ജിയോഗ്രഫിയുടെ ബേസിക് ആയിട്ടുള്ള കുറേ ഫാക്ട്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം, കാരണം ഇത് മറ്റുള്ള വരുന്ന ക്ലാസ്സുകളിലേക്ക് നമുക്ക് വളരെ ഉപയോഗപ്പെടും. കാരണം കേരള ജിയോഗ്രഫിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളുണ്ടായിരിക്കും. ഇതിൽ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഇത് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഹെൽപ്പാവട്ടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കേരളത്തിൻ്റെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. അതായത് ഏകദേശം 1.18% ഇന്ത്യയുടെ മൊത്തം ലാൻഡ് മാസിൻ്റെ 1.18% അതായത് ഇത് ഒരു ഭാഗം അറബിക്കടലിനും ഒരു ഭാഗം പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ വളരെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നമ്മൾ കേരള കോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, അതായത് കേരള തീരത്തിലേക്ക് വരികയാണെങ്കിൽ 580 കിലോമീറ്റർ നീളത്തിലാണ് കേരള തീരമുള്ളത്. ഇതിൻ്റെ കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് പല ഭാഗങ്ങളിൽ വീതി പല ഭാഗങ്ങളിൽ മാറുന്നതായിരിക്കും നമുക്ക് കാണാൻ കഴിയും. അതായത് 35 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വരെ വീതിയിൽ പല ഭാഗങ്ങളിലും വ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. ഇനി കേരളം സ്ഥിതി ചെയ്യുന്ന ലോജിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും നോക്കാം. 8° 17′ 30″ നോർത്തിലും 12° 47′ 40″ നോർത്തിലുമാണ്. ഈസ്റ്റ് ലോജിറ്റ്യൂഡിലേക്ക് ലോജിറ്റ്യൂഡിലേക്ക് വരുന്ന സമയത്ത് ഈസ്റ്റേൺ ലോജിറ്റ്യൂഡിലാണ് ഉള്ളത്. ഇത് 74° 27′ 47″ ഈസ്റ്റിലാണുള്ളത്. 77° 37′ 12″ ഈസ്റ്റിനുമിടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർത്തൺ ലാറ്റിറ്റ്യൂഡിൽ ഇത് 8° 17′ 30″ നോർത്തിലും 12° 47′ 40″ നോർത്തിനുമിടയിലും ലോഞ്ചിറ്റ്യൂഡിലേക്ക് വരുന്ന സമയത്ത് ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡിൽ 74° 24′ 47″ ഈസ്റ്റിലും 77° ഇത് ജിയോളജിക്കലി പറയുകയാണെങ്കിൽ ഇത് പ്രീ കാംബ്രിയനിലും പ്ലീസ്റ്റോസിയൻ ഫോർമേഷനിലുമാണ് ഇത് കേരളത്തിൻ്റെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് പ്രീ കാംബ്രിയൻ ആൻഡ് പ്ലീസ്റ്റോസിയൻ കാലഘട്ടത്തിലാണ്. ഇനി ഇതിൻ്റെ ടോപ്പോഗ്രാഫിക്കൽ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് വെറ്റ് ഹോട്ട് ആൻഡ് വെറ്റ് കോസ്റ്റൽ പ്ലെയിനിൽ നിന്നും പതുക്കെ ഉയർന്നുകൊണ്ട് അതായത് ഹില്ലി ഏരിയയിലേക്ക് പോകുന്ന തരത്തിലാണ്, അതായത് വെസ്റ്റേൺ ഘട്ടിലേക്ക് ഒരു ഉയർച്ച കാണാവുന്ന തരത്തിലാണ് കേരളത്തിൻ്റെ മൊത്തം ഭൂമിയുടെ കിടപ്പനുസരിച്ച് ഇങ്ങനെ നമുക്ക് ഇതിനെ പറയാം. അതായത് ഇതിനെ അതായത് കോസ്റ്റൽ ഏരിയയിൽ നിന്നും വെസ്റ്റേൺ ഘട്ടിലേക്ക് ഒരു ഉയർച്ച നമുക്ക് കാണാവുന്നതാണെന്ന്. ഓക്കെ, കേരളത്തിലെ മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ മണ്ണിനങ്ങളെ പ്രധാനമായും ബാധിക്കുന്ന കാരണങ്ങൾ, അതായത് കേരളത്തിൽ പലവിധം മണ്ണിനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാണാവുന്ന മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, കേരളത്തിലെ മണ്ണിനങ്ങളെ സ്വാധീനിക്കുന്ന വസ്തുക്കൾ ആദ്യം എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് മണ്ണിനങ്ങളെ കുറിച്ച് പഠിക്കാം. കേരളത്തിലെ മണ്ണിനങ്ങളെ പ്രധാനമായും സ്വാധീനിക്കുന്ന വസ്തുക്കൾ, ഒന്ന്, റെയിൻഫാളാണ്; രണ്ട്, ടെമ്പറേച്ചറാണ്; മൂന്ന്, ആൾട്ടർനേറ്റീവായി അതായത് മാറി മാറി വരുന്ന വെറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ, അതായത് മഴ, മൺസൂൺ മഴ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മൺസൂൺ മഴ പലപ്പോഴും മാറി മാറി വരുന്ന ഈ മഴ, വെയിൽ, ഈ കാലഘട്ടം, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ കേരളത്തിലെ മണ്ണിനങ്ങളെ ബാധിക്കുന്നതാണ്. അതായത് മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കോസ്റ്റൽ അലൂവിയം. രണ്ട്, മിക്സഡ് അലൂവിയം. മൂന്ന്, ആസിഡ് സാലൈൻ സോയിൽ. നാല്, ലാറ്ററൈറ്റ് സോയിൽ. ബ്ലാക്ക് കോട്ടൺ സോയിൽ, അതായത് പരുത്തിമണ്ണ് എന്നറിയപ്പെടുന്ന ബ്ലാക്ക് കോട്ടൺ സോയിൽ. റെഡ് സോയിൽ അഥവാ ചുവന്ന മണ്ണ്. ഹിൽ സോയിൽ, ഹിൽ ഏരിയാസിൽ കാണപ്പെടുന്ന ഹിൽ സോയിൽ.
ഫോറസ്റ്റ് സോയിൽ, കരിമണ്ണ്, ഇതൊക്കെയാണ് സാധാരണയായി കേരളത്തിൽ കണ്ടുവരുന്ന മണ്ണിനങ്ങൾ. ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം: കോസ്റ്റൽ അലുവിയം, മിക്സഡ് അലുവിയം, ആസിഡ് സാലൈൻ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ, റെഡ് സോയിൽ, ഹിൽ സോയിൽ, ഫോറസ്റ്റ് സോയിൽ, കരിസോയിൽ. ഇനി കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം: ഈസ്റ്റേൺ ഹൈലാൻഡ്സ് അഥവാ മലനാട് എന്നറിയപ്പെടുന്ന ഈസ്റ്റേൺ ഹൈലാൻഡ്സ്, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ അധികം ഉയരമുള്ള പ്രദേശങ്ങളാണ് സാധാരണയായി നമ്മൾ മലനാട് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 18653 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കേരളത്തിൻ്റെ ഏകദേശം 48% ഈ വിഭാഗത്തിൽപ്പെടുന്നതാണ്, അതായത് മലനാട് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. നമുക്ക് ഈസ്റ്റേൺ ഹൈലാൻഡ്സ് എന്നതിനെ പറയാം. റഗഡ് അൺകൂൾ മൗണ്ടേനിയസ് ടെറൈൻസ് ആണ് ഇത്. അതുപോലെ തന്നെ അടുത്തതായി വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇടനാടാണ്. ഇടനാട് എന്ന് പറയുന്നത് സെൻട്രൽ മിഡ്ലാൻഡ്സ്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ ഉയരമുള്ള പ്രദേശങ്ങളാണ്. സാധാരണയായി ചുവന്ന മണ്ണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. വളരെയധികം ചുവന്ന മണ്ണ് കാണപ്പെടുന്ന ഒരു ഏരിയയാണിത്. ഇതുകൊണ്ട് തന്നെ ഇത് നെൽകൃഷിക്ക് വളരെ യോജിച്ച മണ്ണും കൂടിയാണ്. വളരെ നെൽകൃഷി സാധാരണയായി ഇവിടെ ചെയ്തു വരുന്നു. ഇനി അടുത്തതായി വേരം, നമ്മൾ മൂന്നായി തരംതിരിച്ചിരിക്കുന്നതിൽ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് തീരദേശമാണ്. 7.5 മീറ്ററിലും താഴെയുള്ള പ്രദേശങ്ങളാണ് തീരദേശ മേഖലകൾ എന്ന് പറയുന്നത്, അതായത് വെസ്റ്റേൺ ലോലാൻഡ്സ് അഥവാ കോസ്റ്റൽ പ്ലെയിൻസ് എന്നറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി തന്നെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഇനി വെസ്റ്റേൺ ഗട്ട് എന്ന് പറയുന്നത് 450 കിലോമീറ്റർ നീളത്തിൽ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വളരെയധികം ഇടവിടാതെ തന്നെ വളരെ നിരയായി വരുന്ന ഒരു മലയാണ്, പർവ്വതമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതിനെ ആകെയുള്ള ഒരു വിടവ് എന്ന് പറയുന്നത് പാലക്കാട് മാത്രമാണ്, അതുവന്ന് പാലക്കാട് ചുരം എന്ന് നമ്മൾ കേട്ടിരിക്കും. ഈ പാലക്കാട് മാത്രമാണ് ഈ വെസ്റ്റേൺ ഗട്ടിന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നത്. ഈ വെസ്റ്റേൺ ഗട്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വസ്തുവാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയെ, അതായത് കേരളത്തിൻ്റെ റെയിൻഫാളിനെ, അതായത് മഴയുടെ അളവിനെ വളരെയധികം ഈ വെസ്റ്റേൺ ഗട്ടിനെ ആശ്രയിച്ചാണ് നമ്മുടെ കേരളത്തിലെ മൺസൂൺ നമുക്ക് എത്ര ലഭിക്കണമെന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഈ പശ്ചിമഘട്ടത്തിനെ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ 50%, നമ്മൾ ആദ്യമേ പറഞ്ഞു കേരളത്തിൻ്റെ ഹൈലാൻഡ്സ് മലനാടുകൾ എന്ന് പറയുന്നതിൻ്റെ 50% വെസ്റ്റേൺ ഘട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലെ 50 പീക്കുകൾ, അതായത് 5000 അടി ഉയര സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി ഉയരത്തിലുള്ളവയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിന് പുറത്ത് ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി കേരളത്തിലാണ്, അതും പശ്ചിമഘട്ടത്തിലാണുള്ളത്. 2695 മീറ്റർ ഉയരമുള്ള, അതായത് 8841 അടി ഉയരമുള്ള ആനമുടി ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിന് പുറത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. ഇനി കേരളത്തിലെ നദികളിലേക്ക്, നദികളുടെ കാര്യത്തിലേക്ക് വരാം. കേരളത്തിൽ ആകെ 44 നദികളുണ്ട്. 41 എണ്ണം സഹ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ 3 എണ്ണം മാത്രം കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അതായത് 41 എണ്ണം വെസ്റ്റ് വേർഡ് സൈഡിലേക്കും 3 എണ്ണം ഈസ്റ്റ് വേർഡ് സൈഡിലേക്കുമാണ് ഒഴുകുന്നത്. സാധാരണയായി 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ നീർവാർച്ച പ്രദേശമുള്ള നദികളെയാണ് മഹാനദികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മഹാനദികളില്ല. കാരണം പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ച് ഇത് അറബിക്കടലിൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ചെറിയ വീതി, അല്ലെങ്കിൽ ചെറിയ നീളത്തിൽ മാത്രമാണ് ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. 2nd സ്ഥാനം ഭാരതപ്പുഴയ്ക്കും 3rd സ്ഥാനം പമ്പയാറിനുമാണുള്ളത്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികളുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞു 41 നദികൾ പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കുക, കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം.
ഇനി കായലുകളിലേക്ക് വരുന്ന സമയത്ത് കടലുമായി ബന്ധപ്പെട്ട ജലാശയങ്ങളായ കായലുകൾ 34 എണ്ണമാണ് കേരളത്തിലുള്ളത്. അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ ഉൾപ്പെടെ നമ്മൾ 34 കായലുകളാണ് കേരളത്തിലുള്ളത്. അതിൽ 27 എണ്ണം കടലുമായി നേരിട്ട് ബന്ധപ്പെട്ടും 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമാണ്. ഇനി കേരളത്തിൻ്റെ നമ്മൾ ആദ്യമേ പറഞ്ഞു 580 കിലോമീറ്റർ നീളത്തിൽ കടൽത്തീരമുണ്ട്. ഇതിൽ 14 ജില്ലകളിൽ 9 ജില്ലകൾക്കും കടൽ സാമീപ്യമുള്ളവയാണ്. ഇനി കേരളത്തിൻ്റെ ധാതു സമ്പത്തിനെ കുറിച്ച് നോക്കാം. കേരളത്തിൻ്റെ ധാതു സമ്പത്ത് വളരെ സമ്പുഷ്ടമായ കരിമണൽ കേരളത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഹെവി മിനറൽസ് ആൻഡ് ഇൽമനൈറ്റ്, റൂട്ടൈൽ, സിർക്കോൺ, മോണോസൈറ്റ്, സിലിമൈറ്റ് തുടങ്ങിയവ ഉൾപ്പെട്ട കരിമണൽ കേരളത്തിൻ്റെ തീരങ്ങളിൽ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഗോൾഡ്, അയണോർ, ബോക്സൈറ്റ്, ഗ്രാഫൈറ്റ്, ചൈന ക്ലേ, ഫയർ ക്ലേ, ടൈൽ ആൻഡ് ബ്രിക് ക്ലേ, സിലിക്ക സാൻഡ്, ലിഗ്നൈറ്റ്, ലൈം സ്റ്റോൺ, ലൈം ഷെൽ, ഡയമെൻഷൻ സ്റ്റോൺ, ഒരു ഗ്രാനൈറ്റ്, ജെം സ്റ്റോൺ തുടങ്ങിയവയും കേരളത്തിൻ്റെ ധാതു സമ്പത്തിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കേരളത്തിൻ്റെ ജിയോഗ്രഫിയെക്കുറിച്ചും വളരെ വ്യക്തമായി വളരെ വിശദമായി തന്നെ പഠിക്കാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ ക്ലാസ്സുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അവർക്കിത് പഠിക്കാൻ ഉപകാരപ്രദമാവുമെങ്കിൽ നമ്മൾ സഹായിക്കുക. താങ്ക് യു വെരി മച്ച്.